ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജൂലൈ 22 ശനിയാഴ്ച വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 20:1-18 രംഗങ്ങളാണ്. ശൂന്യമായ കല്ലറ, ഈശോയുടെ ഉയർപ്പിനെ സൂചിപ്പിക്കുന്ന ശൂന്യമായ കല്ലറ, ഈശോ മഗ്ദലന മറിയത്തിന് പ്രതീക്ഷപ്പെടുന്ന രംഗം, അതൊക്കെയാണ് ഇന്നത്തെ ധ്യാനം. അതിന്ന് വരാനൊരു കാരണമുണ്ട്. ഇന്ന് മഗ്ദലന മറിയത്തിൻ്റെ തിരുനാൾ ദിവസമാണ്, ദ ഫീസ്റ്റ് ഓഫ് മേരി മാഗ്ദലിൻ. തിരുനാളിൻ്റെ ആശംസകൾ സ്നേഹപൂർവ്വം എല്ലാവർക്കും നേരുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, പ്രധാനപ്പെട്ട ടെക്സ്റ്റാണ്, വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങളും ധ്യാനത്തിനുമുള്ള സാധ്യതയുള്ള ഒരു ടെക്സ്റ്റാണ്. പക്ഷെ നമ്മളതിനെ നമ്മുടെ പരിമിതമായ സമയത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് മഗ്ദലന മറിയത്തിൻ്റെ കണ്ണുകളിലൂടെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യം നമുക്ക് വളരെ സാധാരണമായ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന ഒരു ചെറിയ ചിന്തയിൽ തുടങ്ങാം. ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് ചെന്നു. ആഴ്ചയുടെ 1-ാം ദിവസം ഞായറാഴ്ച. സെക്കൻഡ് തിങ്, ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ, ചുറ്റുപാടും അന്ധകാരം പടർന്നു കിടക്കുമ്പോഴേ മഗ്ദലന മറിയം വെളിച്ചത്തെ തേടിയെത്തുകയാണ്, ഉയർത്തെഴുന്നേറ്റവനെ, ഉദ്ധിതനെ തേടിയെത്തുകയാണ്. നമ്മൾ ഈ അതിരാവിലെ എഴുന്നേറ്റിട്ട് ഞായറാഴ്ച കുർബാനയ്ക്കൊക്കെ പോകുമ്പോണ്ടല്ലോ, ഈ ഇമേജ് മനസ്സിൽ കിടക്കണം. ഇരുട്ടു പടർന്നിരിക്കുകയാണ്, ചുറ്റുപാടും നമ്മുടെ ജീവിതത്തിലും ഇരുട്ടു പടർന്നു കിടക്കുന്ന ഒരു നേരത്ത് പ്രകാശത്തെ തേടി മഗ്ദലന മറിയം പോയതുപോലെ വേണം ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ്, അല്ലെങ്കിൽ ഞായറാഴ്ച എഴുന്നേറ്റ് ശുദ്ധ കുർബാനയ്ക്കൊക്കെ പോകാൻ. എന്നിട്ട് താഴേക്ക് വരുന്ന ഭാഗത്ത്, അതായത് ബാക്കി ശിഷ്യന്മാർ രംഗമുണ്ട്, അവനെ കാണുന്നില്ല, അവരെടുത്തുകൊണ്ട് പോയെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് താഴേക്ക് വരുമ്പോഴാണ് ഈ മഗ്ദലന മറിയത്തിന് ഉയർപ്പിൻ്റെ സന്ദേശം ആദ്യം കിട്ടിയവളല്ലേ മഗ്ദലന മറിയം. അതിനകത്ത് മറ്റൊരു ചിന്തയുള്ളതെന്ന് അറിയാമോ? ആ കാലഘട്ടത്തിൽ സ്ത്രീയുടെ സാക്ഷ്യത്തിന് കോടതിയിൽ വിലയില്ലായിരുന്നു. ഒരു വിചാരണയുടെ നേരത്ത് സ്ത്രീയുടെ ടെസ്റ്റിമണിക്ക് വാല്യൂ ഇല്ലാതിരുന്ന ഒരു കാലമാണത്. ആ കാലത്ത് കർത്താവ് തീരുമാനിച്ചു, എൻ്റെ ഉയർപ്പ് ആദ്യം അറിയേണ്ടത് ആരാണ്? മഗ്ദലന മറിയം, ഒരു സ്ത്രീയാണ്. ഈശോയുടെ ഉയർപ്പ് ഒരു തട്ടിപ്പല്ലെന്ന്, എഴുതി ചേർക്കപ്പെട്ടതല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണത്. അത് മാനിപ്പുലേറ്റഡ് ആണെങ്കിൽ, അത് ആരെങ്കിലും സൃഷ്ടിച്ച ഒരു ഉയർപ്പിൻ്റെ വിവരണമാണെങ്കിൽ, നിശ്ചയമായും അതൊരു ആണിൻ്റെ വായിലേ വെച്ച് കൊടുക്കുകയുള്ളായിരുന്നു. മഗ്ദലന മറിയത്തിനാണ് ഈശോ ഉയർത്തെഴുന്നേറ്റിട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് എന്ന കാര്യം തന്നെ ഈശോയുടെ ഉയർപ്പിൻ്റെ ഒറിജിനാലിറ്റിയെ, അതിൻ്റെ നേരിനെ വെളിപ്പെടുത്തുന്നുണ്ട് എന്ന് ഓർക്കുക. ഒപ്പം തന്നെ ഈശോയുടെ ഈ സ്ത്രീപക്ഷ ചിന്ത, ഈശോയുടെ ആ കരുതൽ, കുരിശിൻ്റെ ചുവട്ടിൽ സ്ത്രീകളുണ്ടായിരുന്നു, ഉയർപ്പിൻ്റെ ആദ്യത്തെ അറിയിപ്പ് സ്ത്രീകൾക്കാണ്, അല്ലെങ്കിൽ മഗ്ദലന മറിയത്തിനാണ് ലഭിച്ചത് എന്നുള്ളതൊക്കെ ഈശോയുടെ ആ സ്നേഹത്തിൻ്റെ സൂചന കൂടിയാണ് എന്ന് ഓർക്കണേ. ഇനി അടുത്തൊരു ചിന്തയുള്ളത്, മഗ്ദലന മറിയത്തിന് ഈശോയെ കണ്ടിട്ട് മനസ്സിലായില്ല. ശരിക്കും നമുക്കൊരു കൗതുകം വേണ്ടേ? നമ്മളിത് സ്ഥിരം കേട്ടിട്ടുള്ളത് കൊണ്ടേ നമുക്കിത് കേൾക്കുമ്പോൾ വലിയ കൗതുകമില്ല. ആ മഗ്ദലന മറിയത്തിന് ഈശോയെ കണ്ടിട്ട് മനസ്സിലായില്ല. പക്ഷേ ചിന്തിച്ച് നോക്കിക്കേ, എത്ര സ്നേഹത്തോടെ കർത്താവിൻ്റെ പിറകെ നടന്നതായി മഗ്ദലന മറിയം. അവൾക്ക് ഈശോയുടെ നിഴല് കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റുമായിരുന്നില്ലേ? അത്രമേൽ സ്നേഹമില്ലായിരുന്നു അവൾക്ക് ഈശോയോട്. എന്നിട്ടാണ് കൺമുമ്പിൽ ഈശോ നിന്നിട്ട് അവൾക്ക് മനസ്സിലായില്ലെന്ന് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്തായിരിക്കും? അതിൻ്റെ കാരണം, ഉയർത്തെഴുന്നേറ്റ ഈശോയ്ക്ക് ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് ഗ്ലോറിഫൈഡ് ബോഡിയാണ്. അത്ര എളുപ്പത്തിൽ ഈശോയെ കാണുക, തിരിച്ചറിയുക എളുപ്പമല്ല. അതുകൊണ്ടാണ് മഗ്ദലന മറിയത്തിന് തെറ്റിപ്പോയത്, എമ്മാവുസിലേക്ക് പോയി ശിഷ്യന്മാർക്ക് ഈശോയെ കണ്ട് മനസ്സിലാകാതെ പോയത്, തിബേരിയാസ് തീരത്ത് മീൻ പിടിക്കാൻ പോയി ശിഷ്യന്മാർക്ക് ഈശോയെ കണ്ടിട്ട് മനസ്സിലാകാതെ പോയത്. അപ്പോൾ എന്താണ് ഈശോയെ മനസ്സിലാക്കാനുള്ള മാർഗ്ഗങ്ങൾ? എമ്മാവു സൂചിപ്പിക്കുന്നു വിശുദ്ധ കുർബാന, തിബേരിയാസ് തീരം സൂചിപ്പിക്കുന്നു സഭയാണ് ഈശോയെ കാണാനുള്ള മാർഗ്ഗം. ഇവിടെ മഗ്ദലന മറിയത്തിന് എപ്പോൾ മനസ്സിലായി അത് ഈശോയാണെന്ന്? ഈശോ വിളിച്ചു, മറിയം മറിയം റബ്ബോനി. അവൾ മറുപടി പറഞ്ഞു. എന്താ അതിൻ്റെ അർത്ഥം? കർത്താവിൻ്റെ വാക്ക്, കർത്താവിൻ്റെ സ്വരമാണ് ഈശോയെ തിരിച്ചറിയാനുള്ള മാർഗം. എന്താണത്? തിരുവചനം. തിരുവചനം, തിരുവചനത്തിൽ കർത്താവിനെ മനസ്സിലാക്കണം. ഒപ്പം മറ്റൊരു ചിന്ത കൂടിയുണ്ട്, കാരുണ്യ വഴിയിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഈശോ മറിയത്തോട് പറഞ്ഞു, മറിയം നീ കരയരുത്. എന്തുകൊണ്ട്? കണ്ണു നിറഞ്ഞിരിക്കുമ്പോൾ കാഴ്ച മറയും. അതുകൊണ്ട് ഒരുപാട് സങ്കടങ്ങളിലായിരിക്കും ദൈവജനമേ, നിങ്ങൾക്കുള്ള സ്നേഹപൂർവമായ ദൂത് മഗ്ദലന മറിയ തിരുനാൾ ദിവസമുള്ള സ്നേഹ സന്ദേശം ഇതാണ്. കണ്ണു നിറഞ്ഞിരിക്കുകയാണോ? മിഴുതുടയ്ക്ക്, കണ്ണുനീര് മാറ്റ്. കണ്ണുനീര് മാറ്റുമ്പോൾ കൺമുമ്പിൽ കർത്താവ് നിൽക്കുന്നത് നീ കാണും.
കണ്ണുനീർ നിറഞ്ഞിരിക്കുമ്പോൾ കാഴ്ച മറയുന്നുണ്ട്. അതുകൊണ്ട് സഹനത്തിൻ നെരിപ്പോടുകളിൽ കരയരുതേ, പ്രത്യാശയുടെ മിഴിതുറക്ക് ഉദ്ധിതൻ മുമ്പിൽ നിൽപ്പുണ്ട്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമീൻ.